കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന വാർത്തയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒന്നായിരുന്നു നടി കനിഹയുടെ അവസ്ഥ. ചെന്നൈയിലാകെ വെള്ളപ്പൊക്കമാണെന്നും അവിടെ റെഡ് അലേർട്ടാണെന്നും ഒക്കെ വാർത്തയിൽ വന്നിരുന്നു. നിർത്താതെയുള്ള മഴ കാരണമായിരുന്നു ചെന്നൈ മുഴുവൻ തന്നെ മുങ്ങിപ്പോയത്. വല്ലാത്ത തടസ്സമായിരുന്നു അവിടെയുള്ള താരങ്ങൾക്കൊക്കെ തന്നെയും അനുഭവിക്കേണ്ടി വന്നത്. നടി കനിഹയ്ക്കും അത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്നു എന്നും ഇവിടുന്ന് രക്ഷപ്പെടുത്തുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നടി കനിഹ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അതിനുശേഷം വെള്ളമൊക്കെ ഇറങ്ങി ചെന്നൈ പഴയ അവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന് കനിഹ പറയുന്നതിനോടൊപ്പം കോടികൾ മുടക്കി ചെലവഴിച്ച വീടിന്റെ അവസ്ഥ കൂടി കനിഹ കാണിക്കുന്നുണ്ട്. കനിഹയുടെ വീട് ആകെ വെള്ളം കയറി നശിച്ച അവസ്ഥയിലാണ്. ചെളിയും അഴുക്കും മറ്റുമായി തന്നെ കോടികൾ കൊണ്ട് പണികഴിപ്പിച്ച വീട് ആകെ അലങ്കോലമായി എന്നാണ് കനിഹ പറയുന്നത്. കനിഹയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്നു. ഇതിനോടകം തന്നെ നിരവധി പേരാണ് കനിഹയോടൊത്ത് ചോദിച്ചെത്തുന്നതും കനിഹയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ നിരവധി പേർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കനിഹയുടെ അവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ അന്ന് നിരവധി പേർ ചോദിച്ചെത്തിയിരുന്നു. രക്ഷപ്പെടുത്തുകയല്ലാതെ മറ്റൊരു മാർഗവും ഇവിടെയില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തുക. അതുകൊണ്ടൊക്കെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയ്ക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ചെന്നൈയിൽ പെയ്യുന്ന അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും അപ്പാർട്ട്മെന്റിൽ കുടുങ്ങിയ കനിഹയെ രക്ഷപ്പെടുത്തി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നടത്തി. വൈദ്യുതിയോ വെള്ളമോ ഇല്ലെന്നും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്നും രക്ഷപ്പെടാതെ മറ്റു മാർഗമില്ലെന്നും കനിഹ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇവാക്വേഷൻ ഇസ് ദ ഓൺലി വേ ഔട്ട് എന്നുള്ള ക്യാപ്ഷനായിരുന്നു ഈ ചിത്രങ്ങളോടൊപ്പം കനിഹ പങ്കുവച്ചത്. ഒപ്പം റോഡിൽ നിറയെ വെള്ളം നിൽക്കുന്നതും ചെടികളും വീടും വരെ മുങ്ങി നിൽക്കുന്നതും കനിഹ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താമോ എന്ന് ചോദിച്ചുകൊണ്ട് കനിഹ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും പങ്കുവച്ചു. നേരത്തെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കനിഹ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരുന്നു. പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലെന്നും ഇവിടെ നിന്നും രക്ഷപ്പെടുത്തുക മാത്രമാണ് വഴിയുള്ളൂ എന്നും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ നടി പറയുകയുണ്ടായി. അതിശക്തമായ മഴയുടെയും കാറ്റിന്റെയും ദൃശ്യങ്ങൾ കനിഹ ഇന്നലെയും പങ്കുവച്ചിരുന്നു. ചെന്നൈയിൽ വീശിയടിച്ച മിഷോങ് ചുഴലിക്കാറ്റിന്റെ ഭീകരത വെളിപ്പെടുത്തി നടൻ റഹ്മാനും അനുഭവം പങ്കുവച്ചിരുന്നു. കനത്ത മഴയിൽ ചെന്നൈ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയെന്നും ചുഴലിക്കാറ്റിന്റെ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് ബാൽക്കണിയിലൂടെ കണ്ടെന്നും റഹ്മാൻ തന്നെ പറഞ്ഞിരുന്നു. മിഷോങ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ പെയ്ത മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിന് പുറമെ നദികൾ കരകവിയുകയും നഗരത്തിന് ചുറ്റുമുള്ള ജലസംഭരണികൾ തുറന്നുവിടുകയും ചെയ്തതോടെ ചെന്നൈയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. പലയിടത്തും വൈദ്യുതി വിച്ഛേദിച്ചു. പലയിടത്തും വൈദ്യുതി നഷ്ടപ്പെട്ടു. വെള്ളം നിറഞ്ഞ നഗരത്തിൽ എല്ലാം അടിപ്പാതകളും അടക്കേണ്ടി വന്നു. പെരുങ്കുളത്തൂർ പ്രദേശത്തു മുതൽ റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യം പ്രചരിച്ചതോടെ ജനം ആശങ്കയിലാവുകയായിരുന്നു. വെള്ളക്കെട്ടിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ ഉച്ചയുടെ സൈന്യം രംഗത്തെത്തുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ നിരവധി പേരാണ് കനിഹയ്ക്ക് വേണ്ടി പിന്തുണയുമായി എത്തിയത്. ഇനി വീടൊക്കെ വൃത്തിയാക്കാവുന്നതേയുള്ളൂ എന്നും അധികമൊന്നും നശിച്ചിട്ടുണ്ടാകില്ല എന്നും സമാധാനപ്പെടൂ എന്നൊക്കെ കനിഹയെ ആശ്വസിപ്പിച്ച നിരവധി പേരാണ് എത്തിയത്. രണ്ടാമത്തെ നിലയുടെ പകുതി വരെ വെള്ളം എത്തിയിരുന്നു. ആദ്യത്തെ നില ഏകദേശം മുങ്ങിയതുപോലെയാണ്. അതുകൊണ്ട് തന്നെ ചുമരിലാകിയ അഴുക്കാണ്. അവിടുത്തെ ഉപകരണങ്ങളെല്ലാം തന്നെ നേരത്തെ മാറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് പെട്ടെന്ന് ആശിച്ചു പോയി എന്ന് കനിഹ പറയുന്നു. കാരണം അതൊന്നും മാറ്റാനുള്ള സമയമുണ്ടായിരുന്നില്ല. അതിവേഗമായിരുന്നു വെള്ളം ഇരച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ താഴെയൊക്കെ വെള്ളം പൊങ്ങിയതനുസരിച്ച് കനിഹ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇനി കോടികൾ മുടക്കി ചെലവാക്കിയ വീട് ഇനി നന്നാക്കാൻ കുറച്ച് കഷ്ടപ്പെടണമെന്നും ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നും നിരവധി പേർ പറയുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.